തിരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്ക് എത്തിയ കുഴൽപ്പണം കവർച്ച ചെയ്ത കേസിൽ വൺ ട്വിസ്റ്റ്. കുഴൽപ്പണം കവർച്ച നടത്താനുള്ള നീക്കത്തിൽ പോലീസിനും പങ്കുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച പോലീസുകാരൻ ഉൾപ്പെടെ തൃശൂരിലെ മൂന്ന് പോലീസുകാർക്കാണ് കുഴൽപ്പണ കവർച്ചാ സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയരുന്നത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സംഭവത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലേക്ക് കുഴൽപ്പണം എത്തിയതും കവർച്ച നടത്തിയതിൻ്റെയും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തൃശൂരിലെ മൂന്ന് പോലീസുകാർക്കാണ് കുഴൽപ്പണ കവർച്ചാ സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമായിരിക്കുന്നത്. കൊടകരയിൽ നിന്ന് പണം തട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരിങ്ങാലക്കുട ഭാഗത്ത് വെച്ച് പോലീസുകാരുടെ സഹായത്തോടെ പണം പിടിച്ചെടുക്കാൻ സംഘം ആസൂത്രണം ചെയ്തിരുന്നതായാണ് വിവരങ്ങൾ. ഇതിനായി പോലീസുകാർക്ക് അഡ്വാൻസും നൽകി. ഏപ്രിൽ 3-നാണ് തിരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാനായി എറണാകുളത്തേക്ക് എത്തിയ 3.5 കോടി രൂപയുടെ കുഴൽപ്പണം വ്യാജ വാഹനാപകടം ഉണ്ടാക്കി തട്ടിയെടുത്തത്. കേസിൽ കഴിഞ്ഞ ദിവസം 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുഴൽപ്പണ കവർച്ച പതിവാക്കിയ ക്വട്ടേഷൻ സംഘങ്ങളാണ് പിടിയിലായത്. ഇവരിൽ ദീപക് എന്ന പ്രതിയിൽ നിന്നാണ് പോലീസുകാരുടെ പങ്കിനെ കുറിച്ചുള്ള വിവരം പുറത്തുവന്നത്. തൃശൂരിൽ നിന്ന് പണവുമായി പുറപ്പെട്ട വാഹനം 2 വഴികളിലൂടെ എറണാകുളത്തേക്ക് പോകാനായിരുന്നു സാധ്യതയുണ്ടായിരുന്നത്. ഇതിൽ ദേശീയപാതയിലൂടെ അങ്കമാലി വഴി എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ കൊടകരയിൽ വെച്ച് കവർച്ചാ സംഘം തന്നെ പണം തട്ടിയെടുക്കാനായിരുന്നു പദ്ധതി. ഇനി വാഹനം ഇരിങ്ങാലക്കുട പറവൂർ വഴി എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ പോലീസുകാരുടെ സഹായത്തോടെ പണം പിടിച്ചെടുക്കാനും ആസൂത്രണം നടത്തി. തിരഞ്ഞെടുപ്പ് പരിശോധന എന്ന പേരിൽ വാഹനം തടഞ്ഞു നിർത്തി പണം പിടിച്ചെടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വാഹനം തൃശൂരിൽ നിന്ന് ദേശീയപാത വഴി തന്നെ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചതോടെ 3 കാറുകളിലായി പിന്തുടർന്ന കവർച്ചാ സംഘം വ്യാജ അപകടമുണ്ടാക്കി കൊടകരയിൽ വെച്ച് പണവും വാഹനവും തട്ടിയെടുക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന വിവരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവത്തിൽ പോലീസിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ കേരള പോലീസ് വീണ്ടും വിവാദത്തിന്റെ പടുകുഴിയിലേക്ക് വീഴും. നിലവിൽ ആവോളം വിവാദങ്ങൾക്ക് നടുവിലാണ് പോലീസ്. സിനിമയെപ്പോലും വെല്ലുന്ന തിരക്കഥയാണ് കുഴൽപ്പണം തട്ടിയെടുക്കാൻ നടന്നത്. കുഴൽപ്പണം തട്ടിയെടുത്ത കേസിൽ 9 പേർ പിടിയിലായിട്ടുണ്ട്. പിടിയിലായവരിൽ 7 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും 2 പേർ ഇവരെ സഹായിച്ചവരുമാണ്. കേസിൽ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കുമെന്ന് തൃശൂർ SP ജി പൂങ്കുഴലി പറഞ്ഞു. കൊടകരയിൽ വെച്ച് വ്യാജ വാഹന അപകടമുണ്ടാക്കി കാറും കാറിലുണ്ടായിരുന്ന 25 ലക്ഷം രൂപയും തട്ടിയെന്നാണ് കോഴിക്കോട് സ്വദേശി പരാതി നൽകിയിരുന്നത്. അതേസമയം കാറിൽ 3.5 കോടി രൂപ ഉണ്ടായിരുന്നതായും അപകടമുണ്ടാക്കി പണം തട്ടിയെടുക്കാൻ ആസൂത്രണം നടന്നുവെന്നുമായിരുന്നു പുറത്തുവന്ന വിവരം. ഏപ്രിൽ 3-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പണവുമായി വന്ന വാഹനത്തെ പിന്തുടർന്നെത്തിയ 3 കാറുകൾ കൊടകരയിൽ വെച്ച് വ്യാജ അപകടമുണ്ടാക്കുകയായിരുന്നു. ഇതിനുശേഷം വാഹനം തട്ടിയെടുത്ത പ്രതികൾ പിന്നീട് പണം കൈക്കലാക്കിയ ശേഷം വാഹനം മറ്റൊരിടത്ത് ഉപേക്ഷിച്ച് മടങ്ങി. റിയൽ എസ്റ്റേറ്റ് ഇടപാടിനായി കൊണ്ടുവന്ന 25 ലക്ഷമാണ് സംഘം തട്ടിയതെന്നായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നവരുടെ പരാതി. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് തിരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാനായി എത്തിച്ച കണക്കിൽപ്പെടാത്ത പണമാണിതെന്നും 3.5 കോടി രൂപ ഉണ്ടായിരുന്നതായും കണ്ടെത്തിയത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പോലീസ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് തിരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാനായി എത്തിച്ച കണക്കിൽപ്പെടാത്ത പണമാണിതെന്നും 3.5 കോടി രൂപ ഉണ്ടായിരുന്നതായും കണ്ടെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.